നിങ്ങൾ ഈ ചാനലിൽ ആദ്യമായിട്ടാണ് എത്തിച്ചേരുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ബട്ടൺ ആക്റ്റീവ് ആക്കാനും അഭ്യർത്ഥിക്കുന്നു നമസ്കാരം ഉബുണ്ടു ഉപയോഗിക്കുന്നവർക്ക് അതിലെ സെറ്റിംഗ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി സംശയങ്ങൾ ഉണ്ടാകാറുണ്ട് ആ സംശയങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ട്യൂട്ടോറിയൽ സീരീസാണ് അതിന്റെ ആദ്യ ഭാഗമാണ് ആദ്യ ഭാഗത്തേക്ക് അവർക്കും സ്വാഗതം ഇവിടെ ഇപ്പോൾ പരിചയപ്പെടുത്തുന്നത് ഐ ടി സ്കൂൾ ഇറക്കിയിട്ടുള്ള ഉബുണ്ടുവിൻ്റെ ഡെസ്ക്ടോപ്പ് തീം ആണ് ഇപ്പോൾ കാണുന്നത് ഇവിടെയുള്ള ക്രമീകരണങ്ങൾ ഏതെല്ലാം തരത്തിൽ നമുക്ക് ട്രബിൾ ഷൂട്ടിങ്ങിലൂടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പരിഹരിക്കാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് ഈ ഡെസ്ക്ടോപ്പ് നമുക്ക് ആദ്യമായി ഒന്ന് പരിചയപ്പെടാം ഈ ഡെസ്ക്ടോപ്പിൽ മുകളിലും താഴെയുമായി ഇതുപോലെ വെളുത്ത നിറത്തിൽ കാണുന്ന ഈ ഭാഗത്തിനെയാണ് പാനൽ എന്ന് പറയുന്നത് ഈ പാനലിലാണ് നമ്മുടെ മെനു ബാറും ലോഞ്ചറുകളും ഇൻഡിക്കേറ്ററുകളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചില സമയങ്ങളിൽ ഈ പാനൽ നഷ്ടപ്പെട്ടു പോകാറുണ്ട് ഈ പാനലിലെ നിലവിലുള്ള പാനലിലെ എന്തെല്ലാം ക്രമീകരണങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് നമുക്ക് ആദ്യം നോക്കാം ഈ പാനലിലെ പ്രോപ്പർട്ടീസ് മാറ്റണമെന്നുണ്ടെങ്കിൽ കീബോർഡിലെ ഓൾട്ട് ബട്ടൺ അമർത്തി പിടിച്ചുകൊണ്ട് പാനലിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക പ്രത്യേകം ശ്രദ്ധിക്കുക കീബോർഡിൽ ഓൾട്ട് ബട്ടൺ അമർത്തി പിടിച്ചുകൊണ്ട് പാനലിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അവിടെ ഒരു മെനു ലിസ്റ്റ് ഡ്രോപ്പ് ഡൗൺ മെനു ലിസ്റ്റ് വന്നിട്ടുണ്ട് ആഡ് ആഡിറ്റിവ് പാനലുണ്ട് പ്രോപ്പർട്ടീസ് ഉണ്ട് ഡിലീറ്റ് ദിസ് പാനലുണ്ട് ന്യൂ പാനലുണ്ട് ഇത് വെറും നോക്കി പരിചയപ്പെടാം ന്യൂ പാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പുതിയ പാനൽ ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് അതായത് ഏതെങ്കിലും ഒരു പാനൽ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഓപ്ഷനിലൂടെ പുതിയ പാനൽ ആഡ് ചെയ്തെടുക്കാം ഇപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ റൈറ്റ് സൈഡിൽ ഒരു പുതിയ പാനൽ വന്നിരിക്കുന്നത് കാണാൻ കഴിയും ഈ പാനലിൻ്റെ ഓരോ പാനലിൻ്റെയും പ്രോപ്പർട്ടീസ് നമുക്ക് പല രീതിയിൽ ക്രമീകരിക്കാൻ കഴിയും ഇപ്പം ഉദാഹരണത്തിന് ഈ പാനലിൻ്റെ പ്രോപ്പർട്ടീസ് ഈ റൈറ്റ് സൈഡിൽ പുതുതായിട്ട് വന്നിട്ടുള്ള പാനലിൻ്റെ പ്രോപ്പർട്ടീസ് ആണ് ഏതെല്ലാം തരത്തിൽ മാറ്റാൻ പറ്റുമെന്ന് നോക്കാം ഹോൾട്ട് കീ പിടിച്ചുകൊണ്ട് ഞാൻ ഞാനിതിൻ്റെ പ്രോപ്പർട്ടീസ് എടുക്കുന്നു പ്രോപ്പർട്ടീസ് എടുക്കുമ്പോൾ വരുന്ന പാനൽ പ്രോപ്പർട്ടീസിൻ്റെ ജാലകമാണിത് ഇതിപ്പോൾ ഇതിൻ്റെ പൊസിഷൻ റൈറ്റിലാണ് വന്നിട്ടുള്ളത് കാരണം നിലവിൽ രണ്ടെണ്ണം ഉള്ളതുകൊണ്ടാണ് ഇനി അത് നമുക്ക് ഇതിനോട് ഒപ്പമാണ് വരുന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട് ടോപ്പിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ടോപ്പിലേക്ക് പോകും ഇപ്പോൾ ലെഫ്റ്റിലാണ് വേണ്ടതെങ്കിൽ അത് നേരെ ലെഫ്റ്റിലേക്ക് പോകും ഇപ്പോൾ റൈറ്റ് സൈഡ് കാണുന്നില്ല അത് ലെഫ്റ്റിലേക്ക് പോകുന്നത് കാണാൻ കഴിയും ഞാൻ എൻ്റെ സൈസ് ഇപ്പോൾ ട്വൻറ്റി ഫോർ പിക്സലാണ് ഡിഫോൾട്ടായിട്ട് കൊടുത്തിട്ടുള്ളത് അത് വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ അത് വലുതാകുന്നത് കാണാൻ കഴിയും നമുക്ക് എത്ര വലിപ്പത്തിലേക്ക് വേണോ അതിൻ്റെ പരമാവധി കൊടുത്തിട്ടുള്ള വലിപ്പത്തിലേക്ക് നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയും ഇനി മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ എക്സ്പാൻഡ് എക്സ്പാൻഡ് എന്ന് പറഞ്ഞാൽ ഇത് കംപ്ലീറ്റായിട്ട് എക്സ്പാൻഡ് ചെയ്തിരിക്കുന്ന ഒരു ഫോമിലാണ് നമുക്കത് ചുരുക്കി വെക്കാം ഏത് പാനലിനും നമുക്ക് ചുരുക്കി ഒരു സൈഡിലേക്ക് വയ്ക്കാൻ കഴിയും ഇപ്പോൾ ഇവിടെ ഓട്ടോ ഹൈഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എക്സ്പാൻഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിലവിലുള്ള രീതി തന്നെയാണ് എക്സ്പാൻഡ് ടിക്ക് ഒഴിവാക്കി കഴിഞ്ഞാൽ അത് ചെറുതായി ചുരുങ്ങി നിൽക്കും അത് ഈ മുകളിലുള്ള പാനലാണേലും താഴെയുള്ള പാനലാണേലും ഈ പ്രോപ്പർട്ടീസ് ജാലകത്തിൽ പോയി എക്സ്പാൻഡ് ടിക്ക് ഒഴിവാക്കി കഴിഞ്ഞാൽ അതിങ്ങനെ ചെറുതായിട്ട് നിൽക്കുന്ന കാണാൻ കഴിയും നമ്മൾ പഴയ അവസ്ഥയിലേക്ക് മാറ്റുന്നു ഓട്ടോ ഹൈഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് ഹൈഡാവും ഓട്ടോമാറ്റിക്കായിട്ട് ഹൈഡാകുന്നുണ്ടാകും അത് ഈ പ്രോപ്പർട്ടീസ് ജാലകം ക്ലോസ് ചെയ്ത് കുറച്ച് സമയം നമുക്ക് ക്ലോസ് ചെയ്ത് നോക്കാം പ്രോപ്പർട്ടീസ് ജാലകം ക്ലോസ് ചെയ്യുകയാണ് അത് ഹൈഡാവുന്നത് പക്ഷേ ജാ ആ പാനൽ അവിടെ തന്നെ ഉണ്ട് എപ്പോഴാണോ മൗസ് പോയിൻ്റർ അങ്ങോട്ട് കൊണ്ടു ചെല്ലുന്നത് ആ സമയത്ത് ഡിസ്പ്ലേ ആവും അപ്പോൾ അത്തരത്തിൽ ഈ പാനലുകളെയും നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷനാണ് അവിടെ വന്നിട്ടുള്ളത് നമ്മളിതിൻ്റെ ബാക്കി പ്രോപ്പർട്ടീസ് നോക്കുന്നു ഓട്ടോ ഹൈഡ് തൽക്കാലം വേണ്ടെന്ന് വെച്ചിട്ട് ഇനി ഷോ ഹൈഡ് ബട്ടൺസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഹൈഡ് ബട്ടൺ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് മുകളിലും താഴെയും ഓരോ ബട്ടൺ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് കാണാൻ കഴിയും ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ചുരുക്കി ഇങ്ങോട്ട് വയ്ക്കും കണ്ടോ ഇവിടെ ഉണ്ടായിരുന്ന പാനൽ ചുരുങ്ങി ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അതെപ്പോഴാണോ നമുക്ക് കാണേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ടാകും അതാണ് ഈ ഹൈഡ് ബട്ടൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വേണം ആരോസ് ഓൺ ദ ഹൈഡ് ബട്ടൺ എന്നുള്ളത് നിലവിലുണ്ട് അത് നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കുകയും ഉൾപ്പെടുത്തുകയും ചെയ്യാം ഇനി ഇതിനകത്തുള്ള മറ്റൊരു ഓപ്ഷനാണ് ഇതിൻ്റെ തീം തീം നമ്മളിപ്പോൾ ഡിഫോൾട്ടായിട്ടൊരു വെളുത്ത ഒരു ആഷ് കളർ നിറമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അതിന് നമുക്ക് നമ്മുടെ എന്തെങ്കിലും നിറം വേണമെന്നുണ്ടെങ്കിൽ ഈ ബാക്ക്ഗ്രൗണ്ട് കളറ് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡിഫോൾട്ട് വന്നിട്ടുള്ള ബ്ലാക്ക് കളർ വന്നിട്ടുണ്ട് നമുക്ക് കളർ മാറ്റണമെന്നുണ്ടെങ്കിൽ ഏത് കളർ വേണേലും നമുക്ക് സെലക്ട് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ ആ കളറിലേക്ക് മാറുന്നതാണ് ഇനി അതല്ല നമുക്ക് ഏതെങ്കിലും ഒരു ഇമേജ് ആണ് ഉൾപ്പെടുത്തേണ്ടതെങ്കിൽ ആ ഇമേജ് അവിടെ നമുക്ക് ഉൾപ്പെടുത്തി തീർക്കാൻ കഴിയും ഇമേജിൻ്റെ ഒരു പാർട്ട് അവിടെ ഉൾപ്പെട്ട് വരുന്നതാണ് അപ്പോൾ ഇവിടെ ഇമേജ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബാക്ക്ഗ്രൗണ്ട് കളർ ഒഴിവാക്കുന്ന ഇമേജ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നിലവിലൊന്നുമില്ല നമ്മൾ തുറന്നെടുത്ത് കഴിഞ്ഞാൽ നമുക്കെവിടെയാണോ ഇമേജ് ഉള്ളത് പിക്ചറിൽ അതല്ലെങ്കിൽ ഇതൊരു ഇമേജ് ആണ് ഈയൊരു ഇമേജ് ഞാൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ ആ ഇമേജിൻ്റെ രീതിയിലേക്ക് ആ പാനൽ മാറിയിട്ടുണ്ട് ഇനി അവിടെ വരുന്ന ടെക്സ്റ്റ് കളർ ടെക്സ്റ്റ് കളർ ഏത് വേണമെന്ന് നമുക്ക് സെറ്റ് ചെയ്യാം ടെക്സ്റ്റ് ഒന്നും ഇല്ല അതറിയണമെങ്കിൽ നമുക്ക് ഈ നിലവിലുള്ള ഒരു പാനലിൻ്റെ പ്രോപ്പർട്ടീസ് എടുത്ത് നോക്കാം ആഡിറ്റ് പ്രോപ്പർട്ടീസില് പ്രോപ്പർട്ടീസ് ഞാനകത്തിൽ തീമിൽ ടെക്സ്റ്റ് കളർ എടുത്ത് കഴിഞ്ഞാൽ നോക്കറി ആപ്ലിക്കേഷനും പ്ലേസസും എന്നുള്ളതും ബ്ലാക്ക് കളർ ആഡാണ് നമ്മൾ എഴുന്നർത്തിയിട്ടുള്ളത് ആ ടെക്സ്റ്റ് കളർ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ അവിടെ കാണുന്നില്ല കാരണം വൈറ്റ് കളറില് ഈ പാനലിൻ്റെ നിറം തന്നെയാണ് ഇവിടെ ഡിഫോൾട്ട് സെറ്റിങ്സ് ഞാനത് ഗ്രീൻ എന്ന് സോറി ഗ്രീനോ അല്ലെങ്കിൽ റെഡോ ഏതെങ്കിലും കൊടുത്ത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ പ്ലേസസ് എന്നുള്ളത് നമ്മളിവിടെ കൊടുത്തിട്ടുള്ള ടെക്സ്റ്റ് കളറിനുസരിച്ച് മറന്നു കാണാൻ കഴിയും ഇത്തരത്തിൽ പാനലുമായി ബന്ധപ്പെട്ടുള്ള അത്യാവശ്യം കാര്യങ്ങൾ നമുക്ക് ഈ തരത്തിലൂടെ ചെയ്യാൻ കഴിയും ഇനി ഒരു നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ള പാനലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാനൽ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ദിസ് പാനൽ കൊടുത്തു കഴിഞ്ഞാൽ അത് ഒഴിവാകുകയും ചെയ്യും ഇനി ഇവിടെയുള്ള മറ്റൊരു പ്രധാന ഓപ്ഷനാണ് ആഡിറ്റ് പാനൽ നമുക്കറിയാം ചിലപ്പോൾ ഈ മെനു ബാർ ചിലപ്പോൾ കാണാതെ പോകും അല്ലെങ്കിൽ ഏതെങ്കിലും ഈ ഇൻഡിക്കേറ്റർ ആപ്ലെറ്റുകൾ ചിലപ്പോൾ കാണാതെ പോകും നമ്മൾ ഇവിടെ വെച്ചിട്ടുള്ള ഈ പാനലിൽ വെച്ചിട്ടുള്ള ഓരോന്നെയും നമ്മൾ ആപ്ലെറ്റുകൾ എന്നാണ് പറയുക ഇതെല്ലാം ഓരോ ആ സോഫ്റ്റ്വെയറിൻ്റെ ലോഞ്ചറുള്ള ഇതൊക്കെ എങ്ങനെയാണ് ഉൾപ്പെടുത്തുന്നതാണ് നമ്മൾ പറയാൻ പോകുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ ഡെസ്ക്ടോപ്പിൽ ഇതെല്ലാം കാണണമെന്നില്ല ചിലപ്പോൾ മോസില്ല വർക്ക് ഒരു ഭാഗം മാത്രമായിരിക്കും ഉണ്ടാവുക അപ്പോൾ ഇവിടെ മെനു ബാർ നമുക്കൊന്ന് ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പാനലിലേക്ക് ആഡ് ചെയ്യാനായിട്ടുള്ള ആപ്ലറ്റുകളുടെ ഒരു ലിസ്റ്റ് ഇവിടെ ഡിഫോൾട്ടായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളവരുടെ ഒരു ലിസ്റ്റ് ഇവിടെ ലഭ്യമാകും ഈ മെനു ബാറാണ് എനിക്ക് ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇത് ആൽഫബറ്റിക് കോഡിലാണ് ഈ മെനു ബാർ എന്ന് ടിക്ക് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം ആഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ മെനു ബാർ ഇവിടെ പ്രത്യക്ഷപ്പെടും അപ്പോൾ ഏതെങ്കിലും സാഹചര്യത്തിൽ ഈ മെനു ബാർ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ആഡിറ്റ് പാനലിൽ അപ്ലെറ്റ് വഴി നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയും ഇനി അത് വേണ്ട എന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊന്ന് ചെയ്യാം ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നേരത്തെ പോലെ തന്നെ ആൾട്ട് ആൾട്ടക്കി അമർത്തിപ്പിടിച്ചുകൊണ്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ രണ്ട് ഓപ്ഷൻ വരും മൂവ് റിമൂവ് ഫ്രം ഫ്രണ്ട് പാന എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ ഇങ്ങോട്ട് നീക്കാം എങ്ങോട്ട് മാറ്റി വേണമെന്ന് വെച്ചാൽ ഇവിടെ താഴെ കൊണ്ടുപോകണമെന്നു താഴെ വരും നമ്മൾ മൗസ് പോയിൻ്റ് കൊണ്ടുപോകുന്ന സ്ഥലത്തേക്കത് ഉൾപ്പെട്ട് വരും അവിടെ കൊണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉറച്ച് ഇരിക്കുന്നതാണ് അവിടെ ഫിക്സ് ആകുന്നതാണ് നമുക്ക് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ റിമൂവ് എൻ പാനൽ എന്നുള്ള കൊടുക്കാൻ കഴിയും ഇനി ഇവിടെയുള്ള ഇതിൽ കുറേ എണ്ണം ഉണ്ട് അതിൽ ഒരു ഭാഗത്ത് കാണുന്ന ഇതെല്ലാം കൂടി ഇൻഡിക്കേറ്റർ ആപ്ലെറ്റുകളെന്ന് പറയും ഇതെല്ലാം കൂടി ഒരുമിച്ചാണ് കണക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ആഡ് ചെയ്യാം ഇൻഡിക്കേറ്റർ ആപ്ലെറ്റ് എന്ന് പറഞ്ഞ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അടി പാനലിൽ ഇവിടെ ഒരു ലിസ്റ്റ് ഏതെങ്കിലും സാഹചര്യത്തിൽ ഈ ഭാഗം കാണുന്നില്ല എങ്കിൽ ഇതിനകത്തുള്ള ഇൻഡിക്കേറ്റർ ആപ്ലെറ്റ് കംപ്ലീറ്റ് എന്നുള്ള ഈ ഭാഗം എടുക്കുക അതിനുശേഷം ആഡ് ചെയ്യുക ഉണ്ടോ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം പിന്നെ ഇവിടെയുള്ള കാര്യങ്ങളെല്ലാം ഇൻഡിക്കേറ്ററുകളെല്ലാം ഒരുമിച്ച് ഇവിടെ വന്നിരിക്കുന്ന കാണാൻ കഴിയും തൽക്കാലം ഞാനത് ഒഴിവാക്കുകയാണ് ഇനി ഇവിടെയുള്ള മറ്റൊരു നമ്മൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു സംഗതി വിൻഡോ വിൻഡോ ലിസ്റ്റാണ് വിൻഡോ ലിസ്റ്റ് നമ്മൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു സംഗതിയാണ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ രണ്ട് ആപ്ലിക്കേഷനുകൾ മിനിമൈസ് ചെയ്തിട്ടുണ്ട് മിനിമൈസ് ചെയ്തിട്ടുള്ള ഇവിടെ വിട്ടിട്ടുണ്ട് ഞാൻ വേറൊരു ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ എടുത്തതിന് ശേഷം ഞാനിപ്പോൾ ജി എഡിറ്റ് എടുക്കുന്നു അവിടെ തുറന്നു വന്നു മിനിമൈസ് ചെയ്താൽ സ്വാഭാവികമായിട്ടും അത് പാനലിൽ താഴെയുള്ള പാനലിൽ അത് നമ്മളെ കാണിക്കേണ്ടതാണ് നമുക്ക് എപ്പോഴും വേണമെങ്കിലും തുറക്കാം പക്ഷേ ചില സാഹചര്യങ്ങളിൽ നമുക്കറിയാം അത് മിനിമൈസ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങോട്ടാണ് പോയതെന്ന് കാണില്ല നമ്മൾ മിനിമൈസ് ചെയ്ത് കിടക്കുന്ന പാനലിൽ കാണുന്നില്ല അതൊക്കെ കാരണം ഈ പാനലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ആപ്ലേറ്റ് ഉണ്ട് ഉണ്ടോ ഇവിടെ ഒരു അപ്ലെറ്റ് ഉൾപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഈ അപ്ലെറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ആഡിറ്റ് പാനലിലെ വിൻഡോ ലിസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് ഈ വിൻഡോ ലിസ്റ്റ് ഏതെങ്കിലും സാഹചര്യത്തിൽ മിനിമൈസ് ചെയ്ത സോഫ്റ്റ്വെയറുകളുടെ ലിസ്റ്റ് പാനലിൽ കാണുന്നില്ലെങ്കിൽ ഈ വിൻഡോ ലിസ്റ്റ് നഷ്ടപ്പെട്ടു പോയത് കൊണ്ടാണ് മനസ്സിലാക്കുന്നത് ഈ ആപ്ലെറ്റാണ് അതിനെ നമ്മളെ സഹായിക്കുന്നത് അപ്പോൾ ഈ ആഡിറ്റ് പാനലിൽ നിന്നും വിൻഡോ ലിസ്റ്റ് എന്നുള്ള ഈ ഓപ്ഷൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഞാൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം കൂടി ഇവിടെ കണ്ടു ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്താൽ ചെയ്തിരുന്നത് അപ്പോൾ മിനിമൈസ് ചെയ്യുന്നതെല്ലാം ഒരു പ്രാവശ്യം കൂടി ഇവിടെ വന്നിരിക്കുന്നത് കാണാൻ കഴിയും കണ്ടോ മൂന്ന് ഐറ്റം മൂന്ന് ഐറ്റം താഴെയും ഉണ്ട് അതുപോലെ ഇവിടെ വരികയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വിൻഡോ ലിസ്റ്റ് വേണ്ട എങ്കിൽ എനിക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യാം അവിടുന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു കാര്യവർക്ക് ഇതിൻ്റെ ഏറ്റവും ഇടത്തേറ്റത്ത് വേണം അത് ഓർത്തുള്ള ഇത് ഇത് രണ്ടും അല്ല ഇതിൻ്റെ ഏറ്റവും ഇടത്തെ ഒരു ചെറിയ ഭാഗം വരുന്നുണ്ട് അവിടുന്ന് വേണം ഇത് റിമൂവ് ചെയ്തു പോകാൻ ഓക്കെ ഇതാണ് ഈ പാനലുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രധാന കാര്യങ്ങൾ ഇനി നമുക്കറിയാം ഇവിടെ സാധാരണഗതിയിൽ ഡീഫോൾട്ടായിട്ട് ഇവിടെ ഫയർബോക്സിൻ്റെ ഒരു ഒരു ലോഞ്ചർ മാത്രമായിരിക്കും ഇതുപോലെ ഈ ആപ്ലറ്റ് ആയിട്ട് ഇവിടെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാകുക ഞാനിപ്പോൾ ഇവിടെ ക്രോം അതുപോലെ ജി എഡിറ്റ് കുറേ സോഫ്റ്റ്വെയറുകൾ എനിക്ക് എളുപ്പം ഉപയോഗിക്കേണ്ടി വരുന്ന സോഫ്റ്റ്വെയറുകളെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട് അതെങ്ങനെയാണ് ഉൾപ്പെടുത്തു നോക്കാം ഇപ്പോൾ മെനു ലിസ്റ്റിൽ നിന്നും ഏതെങ്കിലും ഒരു പ്രത്യേക സോഫ്റ്റ്വെയർ ഇപ്പോൾ ഓഫീസ് പാക്കേജിലെ റൈറ്റർ അത് നമ്മൾ സാധാരണ ക്ലിക്ക് ചെയ്തെടുക്കുന്നത് ആപ്ലിക്കേഷൻ ഓഫീസ് ലീബർ ഓഫീസ് റൈറ്റർ എന്നുള്ളതാണ് ഇത് ക്ലിക്ക് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഞാനിത് ക്ലിക്ക് ചെയ്ത് പിടിച്ചിട്ടുണ്ട് ഇത് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഒരു 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 ലോഞ്ചറായി ഇപ്പോൾ ഡെസ്ക് വെച്ച് കഴിഞ്ഞാൽ ഡെസ്ക്ടോപ്പിൽ അത് ഇപ്പോൾ ഒരു ലോഞ്ചറായിട്ട് വന്നിട്ടുണ്ട് ലീബർ ഓഫീസിൻ്റെ ഡെസ്ക് ടോപ്പായിട്ടൊരു ലോഞ്ചർ വന്നിട്ടുണ്ട് അത് ട്രസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് ട്രസ്റ്റ് ആൻഡ് ലോഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഷേപ്പിലേക്ക് വരുന്നുണ്ടാവും ഓക്കെ ഇപ്പോൾ ലോഞ്ചറായി ഇനി എപ്പോൾ വേണമെങ്കിലും ഇത് ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് നമുക്ക് ലിബർ ഓഫീസ് തുറക്കാൻ കഴിയും ഇത് തന്നെ വേണമെങ്കിൽ നമുക്ക് പാനലിലേക്ക് കൊണ്ടുപോകാം ഒന്നുകിൽ ഇവിടെ നിന്ന് പിടിച്ചു കൊണ്ടുപോകാം അതല്ലെങ്കിൽ ആപ്ലിക്കേഷൻ നേരത്തെ എടുത്ത പോലെ തന്നെ ഓഫീസ് റൈറ്റർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് പിടിച്ച് ഈ പാനലിൽ കൊണ്ട് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പാനലിലേക്ക് പ്ലേസ് ആവും ഇനി ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ലിബർ ഓഫീസ് തുറന്നെടുക്കാൻ കഴിയും അപ്പോൾ അത്തരത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കേണ്ടി വരുന്ന സോഫ്റ്റ്വെയറുകളെ ഡെസ്ക്ടോപ്പിലേക്ക് ടോപ്പിലേക്ക് ഒരു ശരിയായ രീതിയല്ല എങ്കിൽ പോലും നമ്മൾ അത്യാവശ്യം കൂടുതലായി ഉപയോഗിക്കേണ്ടി വരുന്ന സോഫ്റ്റ്വെയറുകളുടെ എളുപ്പത്തിലെടുക്കുന്നതിന് വേണ്ടി ഇതുപോലെ ലോഞ്ചറുകളായി ആപ്ലെറ്റ് ഭാഗമാക്കി നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യാൻ കഴിയും ഇനി മറ്റൊന്ന് ഈ റൈറ്റ് സൈഡിൽ താഴെ ഭാഗത്ത് ഈ പാനലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വർക്ക് സ്പേസുകളാണ് വർക്ക് സ്പേസ് ഇപ്പോൾ നാല് വർക്ക് സ്പേസുകൾ ഇവിടെ ഇവിടെ വെച്ചാൽ കാണിക്കാൻ കഴിയും വർക്ക് സ്പേസ് വൺ വർക്ക് സ്പേസ് ടു വർക്ക് സ്പേസ് ത്രീ വർക്ക് സ്പേസ് ഇത് നമുക്ക് കുറേ എണ്ണം കൂടുതലായിട്ട് പത്ത് പതിനാറെണ്ണം വരെ നമുക്ക് ആഡ് ചെയ്തെടുക്കാൻ കഴിയും വർക്ക് സ്പേസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഞാനിപ്പോൾ ആക്റ്റീവായി നിൽക്കുന്ന ഈ വർക്ക് സ്പേസിലാണ് ഇവിടെ ഞാനൊരു കാൽക്കുലേറ്റർ ഓപ്പൺ ചെയ്യുന്നു കാൽക്കുലേറ്റർ ഓപ്പൺ ചെയ്തെന്ന് പറഞ്ഞാൽ ഇവിടെ കാൽക്കുലേറ്ററിൻ്റെ ഒരു ഓപ്പൺ ചെയ്തതായിട്ട് കാണിക്കുന്നുണ്ട് അടുത്ത വർക്ക് സ്പേസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഇത് മിനിമൈസ് കാൽക്കുലേറ്റർ മിനിമൈസ് ചെയ്ത് കിടക്കുന്ന പക്ഷേ നമുക്ക് മറ്റൊരു സോഫ്റ്റ്വെയർ വേണമെങ്കിൽ ഞാനിപ്പോൾ ജി എഡിറ്റ് ഓപ്പൺ ചെയ്താൽ ആ ജി എഡിറ്റ് ഇപ്പോൾ രണ്ടാമതേ വന്നു വർക്ക്സ്പേയ്സ് സ്വിച്ച് ചെയ്ത് നമുക്ക് നമ്മുടെ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കാൻ കഴിയും മിനിമൈസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ അത്തരത്തിൽ നമ്മൾ ഒരു സമയം തന്നെ ഒന്നിലധികം സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് പോകുമ്പോൾ ഈ വർക്ക്സ്പേസുകളുടെ സൗകര്യം നമുക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ് ഇനി മറ്റൊന്ന് ഈ ഡെസ്ക്ടോപ്പിലെ ചിത്രങ്ങൾ ചിലപ്പോൾ മാറ്റണമെന്ന് ആഗ്രഹമുണ്ടാകാം അങ്ങനെയാണെങ്കിൽ അതിന് എന്തെല്ലാം മാർഗങ്ങളുണ്ടെന്ന് നോക്കാം അതിന് നമ്മൾ ഡെസ്ക്ടോപ്പിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക ചേഞ്ച് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ഓപ്ഷൻ എടുക്കുക ചേഞ്ച് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് ലോക്ക് സ്ക്രീൻ ഉണ്ട് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടിൻ്റെ നിലവിലുള്ള ചിത്രം ഇതാണെന്ന് കൊടുത്തിട്ടുണ്ട് ലോക്ക് സ്ക്രീൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് സമയം കമ്പ്യൂട്ടർ നമ്മൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ സ്ക്രീൻ ലോക്ക് ഓഫ് ചെയ്യാതെ ലോക്ക് ചെയ്ത് വെക്കുന്ന സമയത്ത് ഏത് ചിത്രം അവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണമെന്നുള്ളത് സെറ്റ് ചെയ്യാൻ കഴിയുന്ന തരത്തിലാണ് ലോക്ക് സ്ക്രീനിലുള്ളത് ഇപ്പം ബാക്ക്ഗ്രൗണ്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡിഫോൾട്ടായിട്ട് ഈ വോയിസ് കസ്റ്റമൈസ് ചെയ്യുന്ന സമയത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ള കുറേ ചിത്രങ്ങളുണ്ട് ഈ ചിത്രങ്ങളിൽ ചിത്രങ്ങളിലേത് വേണമെങ്കിലും നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയും ഇതാണ് ഉൾപ്പെടുത്തേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിവിടെ വരും അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പോൾ ഈ സ്ക്രീനിൽ വന്നിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഏതെങ്കിലും ചിത്രം ഉൾപ്പെടുത്ത് നമ്മൾ പൊതുവായിട്ട് ഡിസൈൻ ചെയറില ഏതെങ്കിലും ചിത്രം ഉൾപ്പെടുത്തേണ്ടി വരികയാണെങ്കിൽ ഇവിടെ പിക്ചേഴ്സ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട് പിക്ചേഴ്സിൽ ഇപ്പോൾ കാണിക്കുന്നത് ഇവിടുത്തെ പ്ലേസസിൽ പിക്ചർ എന്ന് പറഞ്ഞ ഫോൾഡറിലുള്ള നാല് ചിത്രങ്ങൾ കാണിക്കുക ഉണ്ടോ ഈ ചിത്രങ്ങളാണ് ഇപ്പോൾ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾക്ക് നേരത്തെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഇവിടെ നമ്മൾ വ്യക്തി പേഴ്സണലായി എടുത്തിട്ടുള്ള ഏതെങ്കിലും ചിത്രം ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ആദ്യം പിക്ചേഴ്സ് ഫോൾഡറിനകത്ത് ആദ്യം കൊണ്ട് അത് പ്ലേസ് ചെയ്ത് വെക്കുക അതിനുശേഷം ഈ ചേഞ്ച് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ഓപ്ഷനിലൂടെ പിക്ചേഴ്സിൽ പോയി നമുക്കത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചിത്രമാണ് വേണ്ടതെങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് പുറകില്ല അത് ആ ചിത്രത്തിലേക്ക് മറന്നു കാണാൻ കഴിയും ഉണ്ടോ ഇത്തരത്തിലേക്ക് സെറ്റ് ചെയ്യാം ഇനി ഇവിടെയുള്ള മറ്റൊരു കാര്യം കളറാണ് നമുക്കിതൊന്നും വേണ്ട ഒരു നിശ്ചിത നിറം മാത്രം മതി എന്നുണ്ടെങ്കിൽ നമുക്കതിനെ ആ തരത്തിൽ ഇപ്പോൾ ബ്ലാക്ക് ഏറ്റവും നല്ല ഒരു കണ്ണിന് ഏറ്റവും സുഖകരമായിട്ടുള്ള നിറം ബ്ലാക്കാണ് അപ്പോൾ ബ്ലാക്ക് ആണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബ്ലാക്കിലേക്ക് സെറ്റ് ചെയ്യാം ഇവിടുത്തെ സ്ക്രീൻ മുഴുവൻ ബ്ലാക്കായി നമ്മൾ കൂടുതൽ സമയം കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോൾ നോക്കിയിരിക്കുമ്പോൾ ഏറ്റവും കണ്ണിന് ഒറ്റ കുഴപ്പങ്ങൾ ഇറിറ്റേഷൻ തോന്നാത്ത രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നത് ബ്ലാക്കാണ് അപ്പോൾ നിറം ഉപയോഗിക്കാൻ കഴിയും ഇതേ കാര്യങ്ങൾ തന്നെ ലോക്ക് സ്ക്രീനുമായി ബന്ധപ്പെട്ടും ചെയ്യാൻ കഴിയും ഇനി നിരവധി മറ്റ് ക്രമീകരണങ്ങൾ നമുക്ക് ഇതിനകത്തുനിന്ന് മനസ്സിലാകേണ്ടതുണ്ട് വീഡിയോയുടെ ദൈർഘ്യം കൂടും എന്നുള്ളതുകൊണ്ട് അടുത്ത ഭാഗത്തിൽ ബാക്കി ഈ ഈ കാണുന്ന ഇൻഡിക്കേറ്റർ അപ്ഡേറ്റുകളിലെ ഓരോന്നിലും നമുക്ക് എന്തെല്ലാം സെറ്റിങ്സ് ചെയ്യാൻ കഴിയും എന്നുള്ളതായിരിക്കും ഇതിൻ്റെ തുടർച്ചയായി പറയാൻ പോകുന്നത് ഇപ്പോൾ ഉണ്ട് ബാറ്ററി ഉണ്ട് ബ്ലൂടൂത്ത് ഉണ്ട് ഇങ്ങനെ തുടങ്ങുന്ന ഓരോന്നിൻ്റെയും കൂടുതൽ സാധ്യതകൾ എങ്ങനെയാണ് എന്നുള്ളത് അടുത്ത ഭാഗത്തിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ഓക്കെ താങ്ക്